പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ്റെ ചുവട് വയ്ക്കുന്നവനെ ദൈവമെന്നും മാനിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ വെക്കുന്നവനെ ദൈവം മാനിക്കും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ ദൈവവചനത്തോടൊപ്പം നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 7:5 അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ട് അരാം പാളയത്തിൻ്റെ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ല. കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചിരുന്നതുകൊണ്ട് അവർ തമ്മിൽ തമ്മിൽ, ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രിയ രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. ആമേൻ. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കുക ഒരു ദൈവപൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഈ കാര്യം നമുക്കറിയാം. എലീഷ ഒരു വാക്ക് പറയാനിടയായിത്തീർന്നു. നാളെ ഈ സമയത്ത് ഷെക്കേലിന് 2 സെയാ കോതമ്പും 1 സെയാ യവവും വിൽക്കുമെന്ന്. പക്ഷേ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ പറയുകയാണ്, ദൈവം യഹോവ ആകാശത്തിൽ കിളിവാതിലുണ്ടാക്കിയാലും നടക്കത്തില്ലെന്ന്. കാരണം ദൈവീക കാര്യങ്ങളെ അവൻ ബുദ്ധി കൊണ്ട് അളക്കാനായിട്ട് നോക്കി. അവിടെയാണ് പരാജയം സംഭവിക്കുന്നത്. ഒരിക്കലും ആത്മീക കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നതല്ല. ആ അകമ്പടി നായകൻ നല്ല കഴിവുള്ളവനാ, ബുദ്ധിയുള്ളവനാ, പക്ഷേ ദൈവശബ്ദം അവൻ വിശ്വസിക്കുവാനായിട്ട് ഇടയായില്ല. വിശ്വസിക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ബുദ്ധി കൊണ്ടല്ല വിശ്വസിക്കുന്നത്, ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് അത് ദൈവപ്രവൃത്തിയായി വെളിപ്പെടുന്നത്. നോക്കിയേ, ആ ദൈവീക ദൂതിൻ്റെ നിവർത്തീകരണത്തിന് ദൈവം ഉപയോഗിക്കുന്നത് ആരെയാ? 4 കുഷ്ഠരോഗികളെയാ. ആ 4 പേരും വിശ്വാസത്തിൻ്റെ ചില സ്റ്റെപ്പ് വെക്കുകയാണ്. ഒരു പറയുന്നൊരു പദമുണ്ട്, ഇവിടെ കിടന്നാൽ നമ്മൾ മരിക്കും, ഇവിടെ കിടന്നാൽ നമ്മൾ മരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ശത്രുപാളയത്തിലേക്ക് പോകാം. അവിടെ ചെന്ന് ഒരു പക്ഷേ ശത്രുക്കളല്ലേ, അവർ നമ്മളെ കൊല്ലും, അവിടെയും കിടന്ന് നമ്മൾ മരിക്കും. അല്ല, അവർ നമ്മളെ ജീവനോടെ വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാൻ കഴിയും. നോക്കിയേ, ദൈവത്തിൻ്റെ ദൂതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് കണ്ടോ? അങ്ങനെ ശത്രുപാളയത്തിനകത്തേക്ക് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് അവർ വെക്കുകയാണ്. എന്താ സംഭവിച്ചേ? അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചില സ്റ്റെപ്പുകൾ അവർ മുന്നോട്ട് പോയപ്പോൾ, ചില ചുവടുകൾ അവർ മുന്നോട്ട് വച്ചപ്പോൾ അവരുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവിടെ ഉള്ള എല്ലാം ആമേൻ അവർ എടുക്കാനിടയായിത്തീർന്നു. കാരണം ദൈവം ഒരു മഹാശബ്ദം അരാമ്യ സൈന്യത്തെ കേൾപ്പിച്ചു. ഈ ശബ്ദം ഇസ്രായേൽ മക്കൾ കേട്ടോ? ഇല്ല, അരാമ്യ സൈന്യം മാത്രം അത് കേട്ടോ. എന്താ കാരണം? അരാമ്യരായിരുന്നു ഇസ്രായേൽ മക്കളെ പരാജയപ്പെടുത്തുവാൻ, അവരെ കൊല്ലുവാൻ, അവരെ സമ്മർദ്ദത്തിലാഴ്ത്തുവാൻ, അവരുടെ നന്മകളെ കവർ ചെയ്യാൻ വന്നത്. അവരുടെ നേരെ അതേ ശബ്ദം ഉപയോഗിച്ചത്. ഇതേപോലെ വേറൊരു വിഷയം നമുക്ക് കാണാൻ പറ്റും. 10 ബാധകൾ മിസ്രീമിൽ ദൈവം അയച്ചു അല്ലേ? എന്നാൽ ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശൻ ദേശത്ത് ഈ ബാധകളൊന്നും കടന്നു വന്നില്ല. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലും ദുഷ്ടൻ നീതിമാനും തമ്മിലുള്ള വ്യത്യാസം എന്ത് ചെയ്യും? ദൈവം കാണിക്കുമെന്ന് മലാക്കി പ്രവചനത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ നമുക്ക്, 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശ്രദ്ധിക്കണേ, ഇവിടെ നമ്മൾ കാണുന്നത് ഈ 4 പേര് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെച്ചപ്പോൾ അവിടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ അവർ കാണാനിടയായിത്തീർന്നു. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇടപെടുകയാണ്. ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില നന്മകളിലേക്ക് ആമേൻ ചുവട് വെക്കുവാൻ ദൈവാത്മാവ് എത്ര വട്ടം നിങ്ങൾക്ക് ആഹ്വാനം ചെയ്തതാ? പക്ഷേ സേഫ് സോണിൽ തുടരുകയാണല്ലേ? സേഫ് സോണിൽ തുടരുന്നിടത്തോളം കാലം പ്രിയ ദൈവവൈദലേ ആ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ കഴിയത്തില്ല, ആ ദൈവത്തിൻ്റെ ഇടപെടൽ കാണാൻ കഴിയത്തില്ല. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കുക. ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ
വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കാൻ കഴിയത്തുള്ളൂ. ആ കുഷ്ഠരോഗികൾ അവർ ആ ചുവട് വെച്ചു, എന്ത് കണ്ടു? രാജ്യം മുഴുവനും സന്തോഷിക്കുന്ന ഒരു അത്ഭുതം കാണാനിടയായി തീർന്നു. ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ ദൂതിനെ അളക്കാൻ ശ്രമിച്ച അകമ്പടി നായകന് അതിനെ നന്മ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. സാധുക്കളായ കുഷ്ഠരോഗികൾക്ക് അതനുഭവിക്കുവാനിടയായി. അനേകരെ തഴഞ്ഞിട്ട് ഒഴിവാക്കിയിട്ട് എന്നെ നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയാമോ? അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി ജീവിക്കുവാന്. അതിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? സമർപ്പിക്കാമോ? കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച സന്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ചില കാര്യങ്ങളിൽ ചില വിശ്വാസത്തിൻ്റെ ചുവടുകൾ അങ്ങ് കർത്താവെ വെക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോഴും പലപ്പോഴും ഞങ്ങൾക്ക് ചില കഴിഞ്ഞിട്ടില്ല കർത്താവെ. എന്നാൽ ഈ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി മാറട്ടെ, ദൈവപ്രവൃത്തിയായിത്തീരട്ടെ, അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെമേലും ദൈവകൃപയെ പകരണമേ, അഭിഷേകത്തെ കൽപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളോട് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കാൻ പറഞ്ഞാൽ ഒട്ടും മടി കാണിക്കരുത്. അത് വിടുതലായി മാറും, അനുഗ്രഹമായി തീരും, ദൈവപ്രവൃത്തിയായി പരിണമിക്കും. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.